ലോകമെമ്പാടും ഈ സമയത്ത് ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുമായി ഞങ്ങളെ വീക്ഷിക്കുന്ന ലക്ഷക്കണക്കാണ് ആൾക്കാരെ കോലഞ്ചേരിയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായിട്ട് യേശുവിന് നന്ദി പറയുന്നു. കോലഞ്ചേരിയിൽ YMCA എല്ലാ മാസത്തിൻ്റെ ഒടുവിലത്തെ ശനിയാഴ്ചകളിൽ നടക്കുന്ന ഈ മീറ്റിംഗിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ വലിയ ജനാവലിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പിന്നെയും നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകുന്ന വലിയ കൃപയ്ക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. ദിവസവും രാവിലെ 6 മണിക്ക് ടെലിവിഷനിൽ ജയ്ഹിന്ദ് TVയിലുള്ള ശുശ്രൂഷകൾ ജനലക്ഷങ്ങളെ ഈ നാളുകളിൽ ദൈവകൃപയിലേക്ക് നടത്തുന്നു. അത് നിങ്ങളതിന് സാക്ഷികളാകുന്നു. അനേക കുടുംബങ്ങൾക്ക് അത് വെളിച്ചമായി മാറുന്നു എന്നറിയുന്നതിൽ വളരെ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകയാൽ ആദ്യോടന്തം കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ ആഴമായ ഭാഗങ്ങൾ ഗ്രഹിക്കുവാൻ ഹൃദയവും മനസ്സും ചെവിയും തുറന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ദയവായി വായിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുക. ബൈബിൾ ഉള്ളവർ ദയവായി ആ വാക്യങ്ങൾ കയ്യിലെടുത്താട്ടെ. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നു എങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അടുത്തത് അവിശ്വാസിയായ ഭർത്താവ്. 14-ാമത്തെ വാക്യം ദയവായി നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ഓക്കെ. അവിശ്വാസിയായ ഭാര്യ, അവിശ്വാസിയായ ഭർത്താവ്, വിശ്വാസിയായ മക്കൾ, 3 ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് കേൾക്കുവാൻ പോവുകയാണ്. ഒരു വീട്ടിലേക്ക് വരുന്ന രക്ഷയുടെ പദ്ധതിയെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഇവിടെ ഇതാ ഒരു വീട്ടിൽ രക്ഷയുടെ വെളിച്ചം ആദ്യമേ ലഭിക്കുന്നത് ഒരുപക്ഷെ അവിടുത്തെ സഹോദരിക്കായിരിക്കാം, ഒരുപക്ഷെ അവിടുത്തെ സഹോദരനായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കൾക്കായിരിക്കാം. പക്ഷെ മാതാപിതാക്കളിൽ വന്ന രക്ഷ, മാതാപിതാക്കളിലൂടെ ആ വീട്ടിൽ പ്രവേശിച്ച രക്ഷ, ആ രക്ഷണ്യ പ്രവൃത്തിയെ എങ്ങനെയാണ് ഒരു വീട്ടിൽ തികയ്ക്കുന്നത് എന്നാണ് നിങ്ങൾ ഞാനും കേൾക്കാൻ പോകുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. രക്ഷ ഒരു വ്യക്തിയിലൂടെ ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ പ്രവേശിക്കുന്ന രക്ഷ ആ പ്രവേശിച്ച വീട്ടിൽ ചെയ്യുന്ന രക്ഷണ്യ പ്രവൃത്തിയെയാണ് ഈ വാക്യത്തിലൂടെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. യാദർശികമായിട്ട് കൊരിന്തിലുള്ള ഏതോ ഒരു സഹോദരി യേശുവിനെ വിശ്വസിച്ചു. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തു. കൊരിന്തിലുള്ള ഒരു പാവം പിടിച്ച സഹോദരിക്ക് കർത്താവിൻ്റെ കൃപ ലഭിച്ചു. എന്തിനാണെന്നറിയാമോ? യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാൻ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ആ കരമൊന്ന് ഉയർത്തി വീശി ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. പോരാ പോരാ, 2 കരങ്ങളെ ഒന്ന് ഉയർത്തി വീശിക്കൊണ്ട് യേശുവിന് ഒന്ന് ആരാധന കൊടുത്തേ. അങ്ങനെ കൃപ ലഭിച്ചവരായി കരമുയർത്തി വീശിയവര് കേട്ടോ. കൊരിന്തിലെ ആ സഹോദരിക്ക് കൃപ ലഭിച്ചതുപോലെ യേശു ദൈവമെന്ന് ഓരോ വീടുകളിൽ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി അങ്ങനെയുള്ളവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി വീശിക്കൊണ്ട് ആ സന്തോഷത്തെ ഒന്ന് പ്രകടമാക്കിക്കേ. അത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവര് ഓ ഹല്ലേലൂയ, ചേർന്ന കരം ഉയർത്തി വീശിക്കൊണ്ട് ഒന്ന് യേശുവിന് ആരാധന കൊടുത്താട്ടെ സഹോദരങ്ങളെ. എന്നാൽ ഈ സഹോദരി വിശ്വസിച്ച വിശ്വാസം ഇവളിലാണ് ആരംഭിച്ചത്. പക്ഷേ ഇവരുടെ വീട്ടിൽ എന്ത് ചെയ്തു എന്നാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ദയവായി നിങ്ങൾ ഒന്നുകൂടി ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം. ഭർത്താവ് ആരാ? അവിശ്വാസി. ചേർന്ന് പറ അവിശ്വാസി. ഭാര്യ ആരാ? വിശ്വാസി. സ്വാഭാവികമായിട്ടും ഈ വീട്ടിൽ വലിയ പ്രശ്നമായിരിക്കും അല്ലേ? അല്ലേ?
എൻ്റെ കൂടെ അത് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല, എൻ്റെ കൂടെ അത് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. പലവട്ടം ഞാൻ വിളിച്ചു നോക്കി, രാവിലെ 6 മണിക്ക് ജയ്ഹിന്ദ് ടി വിയിലുള്ള ടി വി എങ്കിലും ഒന്ന് കേൾപ്പിക്കാൻ അത് ഞാൻ കുത്തി എഴുന്നേപ്പിച്ചാലും അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതാണ് സ്ഥിതി. ഓക്കെ, ഇനി നിങ്ങളുടെ ഉള്ളിൽ വന്ന ആ രക്ഷയുടെ പ്രവൃത്തി എങ്ങനെയാണ് വീട്ടിൽ നടക്കുന്നത് നോക്ക്. ഈ വാക്യം തുടങ്ങിയപ്പോൾ അവിശ്വാസിയായ ഭർത്താവാണ്, പക്ഷേ അടുത്ത വാക്ക് വിശദീകരിക്കുന്ന നോക്കിയേ, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം. കരമടിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തു. ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും. ഭാര്യ മുഖാന്തരം, പ്രിയ ഭാര്യമാരെ, എന്റെ ഭാര്യ വന്നിട്ടുണ്ട് കേട്ടോ. ഭാര്യ സമൂഹമേ വിളിക്കുകയാണേ, നിങ്ങള വീട്ടിൽ കത്തിച്ച വിളക്കുണ്ടല്ലോ, അത് പടരുന്ന വെളിച്ചമാണ്, അത് ഒതുങ്ങുന്ന വെളിച്ചമല്ല, അത് പടരുന്ന വെളിച്ചമാണ്, അത് നിങ്ങളെയും കൊണ്ട് ഒതുങ്ങത്തില്ല. ഒരു വേര് പോലും ശേഷിക്കാതെ നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും വ്യക്തികളെ നയിക്കാൻ നിങ്ങളിൽ വന്ന രക്ഷയ്ക്ക് ശക്തിയുണ്ട്. കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തോ. ഹല്ലേലൂയ. ഇവിടെ മുഖാന്തരമായി തീർന്നത് ഒരു ഭാര്യയാണ്, ഒരു സഹോദരി ഒറ്റയ്ക്ക്. അവൾ പ്രാർത്ഥനയ്ക്ക് പോയി, അവൾ വചനം കേട്ടു. അവളുടെ ഭർത്താവ് കുടിയനോ വലിയനോ മുടിയനോ എന്തോ ആയിക്കോട്ടെ, തെമ്മാടിയോ ദോഷിയോ, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൊള്ളരുതാത്തവനും ആയിക്കോട്ടെ, ഇവളിൽ പ്രവേശിച്ച വിശുദ്ധി അവനിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഓ, എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എനിക്കറിയില്ല. 14-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടി ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടു. കണ്ടോ, ഭാര്യ മുഖാന്തരം. ഒന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞേ, ഭാര്യ മുഖാന്തരം കർത്താവ് ഭർത്താവിനെ വിശുദ്ധീകരിച്ചത് ദൈവ, പക്ഷെ അതിനുവേണ്ടി ഉപയോഗിച്ചത് ആ ഭാര്യ. എത്ര പേർക്ക് മനസ്സിലായി വിശുദ്ധീകരിക്കാൻ ഭാര്യയ്ക്ക് പറ്റുകയില്ല, പക്ഷെ ആ വിശുദ്ധീകരണ പ്രക്രിയയെ ആ വ്യക്തിയിൽ എത്തിക്കാൻ ആ ഭാര്യയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ കൃപ ലഭിച്ച ഭാര്യമാർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പറയാം, വിശുദ്ധീകരിക്കപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ ഓർത്തോ, നിങ്ങളിലെ വിശുദ്ധിക്കാണ് ശക്തി, ആ മനുഷ്യന് മേലുള്ള അശുദ്ധിക്കല്ല ശക്തി. വെളിച്ചത്തിനാണോ ശക്തി, ഇരുട്ടിനാണോ ശക്തി? എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? വെളിച്ചത്തിനാണോ ശക്തി, ഇരുട്ടിനാണോ ശക്തി? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും, എൻ്റെ വീട്ടിൽ ആദ്യം വചനം അനുസരിച്ചത് ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ ആ വ്യക്തിയെ കൊണ്ട് ഇത് ഒതുങ്ങത്തില്ല, അവരിൽ വ്യാപരിച്ച അതേ അഭിഷേകം അടുത്തവരിലേക്ക് വ്യാപരിക്കാനിടയാകും, അടുത്തവരിലേക്ക് വ്യാപരിപ്പാനിടയാകും. കുടുംബ ജീവിതത്തിൽ ഇത് വളരെ നിർണായകമാണ്. സഹോദരൻ്റെയും സഹോദരിയുടെയും കാര്യം എടുത്തു പറയുമ്പോൾ ഇത് വിശദീകരിച്ചിട്ടില്ല ഇത്രയാഴത്തിൽ. പക്ഷെ ഭാര്യ ഭർതൃബന്ധത്തിൽ ഇരുവരും ഒരു ദേഹമായി തീർന്ന പരിപാവനമായ കുടുംബജീവിതം, വചനാടിസ്ഥാനത്തിലുള്ള പരിപാവനമായ കുടുംബജീവിതത്തിൽ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്, ഓ വ്യാപരിച്ച് കയറുന്നതാണ് ഭാര്യയുടെ മേലുള്ള വിശുദ്ധി. ഇനി ഞാൻ മക്കളുടെ കാര്യത്തിലേക്ക് വരികയാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞത് ആദ്യം ഇവിടുത്തെ ഭാര്യയാണ് പ്രാർത്ഥനയ്ക്ക് പോയി അവക്കയച്ചിട്ട് വെളിച്ചം കിട്ടി. സ്വാഭാവികമായിട്ടും വെളിച്ചം കിട്ടിയ ഭാര്യ ഈ ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും എന്ന ആശയം തിരിച്ചറിയുമ്പോഴേ അവൾക്ക് മനസ്സിലായി, ഇല്ല, എൻ്റെ വീട്ടിൽ ദൈവം എന്നെ ആദ്യ ഫലമായി വിളിച്ചിരിക്കുക. ഓ, അങ്ങനെ എത്ര പേര് പറയും, എൻ്റെ വീട്ടിൽ ദൈവം എന്നെ ആദ്യ ഫലമായി വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാനാകുന്ന ഈ ഫലത്തിൽ നിന്ന് അനേക ഫലങ്ങൾ ഉണ്ടാകാൻ പോവാ. ഓ, ഒരു തേങ്ങയ്ക്കകത്തുനിന്ന് 10,000 തേങ്ങ ഉണ്ടാകുന്നത് പോലെ, ഒരു വിത്തിനകത്തുനിന്ന് 10,000 വിത്തുകൾ ഉണ്ടാകുന്നത് പോലെ, ഓ ഹല്ലേലൂയ, ഞാൻ പ്രാപിച്ച ഈ രക്ഷയ്ക്കകത്തുള്ള ശക്തി വ്യക്തികളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഭാര്യയുടെ സംഭവം അവിടെ വിടട്ടെ. ആദ്യം പറഞ്ഞിടത്ത് ഭാര്യ വിശ്വാസിയും ഭർത്താവ് അവിശ്വാസിയുമാണ്. എന്നാൽ രണ്ടാമത്തെ കേസ് നോക്കുക, 14-ാമത്തെ വാക്യം 7:14. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അവിശ്വാസിയായ ഭാര്യ, സഹോദരൻ എന്നോട് ഉദ്ദേശിച്ചിരിക്കുന്ന ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ,
അപ്പൊ നോക്കിയേ, ഭാര്യക്ക് മാത്രമല്ല വീട്ടിൽ കയറിയ രക്ഷയുടെ പകർച്ചയിലേക്ക് ഭർത്താവിനെ നയിക്കാനുള്ള അധികാരം തിരിച്ചുകൊണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതൊക്കെയോ ഭർത്താക്കന്മാർ അങ്ങനെ പറയുന്നു, എനിക്ക് ഈ വെളിച്ചമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടി, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സാധനം ഉണ്ട്, അതിനെ കൊണ്ട് ഒരു രക്ഷയില്ല, അത് ഞാൻ വിളിച്ചാലും പ്രാർത്ഥനയ്ക്ക് വരികയല്ല, ഒരു വെളിച്ചമില്ലാത്ത ഒരു സാധനത്തെ ദൈവം എൻ്റെ കൂടെ ചേർത്ത് തന്നിരിക്കുന്നത്, വെളിച്ചം ആക്കാനാണ് ചേർത്ത് തന്നേക്കുന്നത്. ഹല്ലേലൂയാ. വെളിച്ചമില്ലാത്തതിനെ ചേർത്ത് തന്നതിന്റെ ഉദ്ദേശം വെളിച്ചമാക്കാൻ വേണ്ടിയാണ്. ആമേൻ. കരമടിച്ച് യേശുവിന് ഒന്ന് ആരാധന കൊടുത്തു. ഹല്ലേലൂയാ. 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 ഇവിടെ കുറച്ചുകൂടെ ആഴമായി എനിക്ക് ഈ വിഷയം നിങ്ങളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. ദയവായി നിങ്ങൾ ഒരു വാക്യം കൂടെ എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. പത്രോസ് ലേഖനം എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ട് വാക്യങ്ങൾ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. പത്രോസ് ലേഖനം എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഭാര്യമാരെ, വിളിക്കുകയാണേ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും നോക്കി. ഇനി ഞാൻ പോകുന്ന പ്രാർത്ഥനയ്ക്കൊന്നും അറിയാൻ എന്റെ കൂടെ വരുന്നില്ല എങ്കിൽ അതാ പറയാൻ പോകുന്നത്. അവര് വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം, അതാ പറയുന്നത്, അവര് വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം, ഭയത്തോടു കൂടിയ, അവര് വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്ത പക്ഷം, അങ്ങനെ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യമാരെ, നിങ്ങള് അവിടെ വിപ്ലവം ഉണ്ടാക്കാനല്ല പറഞ്ഞേ, കൊടി കുത്തി കിച്ചൺ അടച്ചു പൂട്ടി ലോക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ പോകാനല്ല പറഞ്ഞേ. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയാ. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ ഇല്ലയോ, കഞ്ഞിക്കലത്തിന് ഇന്ന് ലോക്ക് ഇടുക, ഇതല്ല പറഞ്ഞേ. അവര് വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം, ഭയത്തോട് കൂടിയ, ഓ ഭയത്തോട് കൂടിയ, നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, വചനം കൂടാതെ, അതിനടിവരയിടാൻ എത്ര പേര് തയ്യാറാ, വചനം കൂടാതെ, ഓ ഒന്ന് പറഞ്ഞേ, വചനം കൂടാതെ, വചനം കൂടാതെ, ഒരു 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 മൂന്നാല് പേർക്കൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞേ, വചനം കൂടാതെ, ചേർന്നൊന്ന് പറഞ്ഞു, വചനം കൂടാതെ, വചനം കൂടാതെ, രജിനെ വചനം കൂടാതെ, ഒന്ന് ഒന്ന് കരമുയർത്തി വിഷു എന്ന് പറയാമോ, വചനം കൂടാതെ, വചനം കൂടാതെ, രണ്ട് കരമുയർത്തി ഒന്ന് പറഞ്ഞു, വചനം പോലും പറയേണ്ടി വരുന്നില്ല, വചനം പോലും പറയേണ്ടി വരുന്നില്ല, ഒന്ന് കരമുയർത്തി പറഞ്ഞു, വചനം പോലും പറയേണ്ടി വരുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ തുടങ്ങിയപ്പോ പത്രോസിലേക്ക് മൂന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയാണ്, അവര് വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ദൈവീക പ്രകാശനത്തിലേക്ക്, ദൈവ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് അവര് വല്ലവരും വരുന്നില്ല എങ്കിൽ കിച്ചൻ പൂട്ടി നിങ്ങളുടെ വീട്ടിലോട്ട് പോകാനല്ല പറഞ്ഞേ. മക്കളെ പക്ഷം കൂട്ടി അതിയാനെ ചെകുത്താനെ പോലെ കാണാൻ മക്കളെ പ്രേരിപ്പിക്കാനല്ല പറഞ്ഞേ. ഓ നിങ്ങളുടെ അപ്പൻ ആരേലും സത്യവചനം പ്രസംഗിക്കുന്ന ഒരു വീട്ടിൽ വന്ന എന്നോട് പറഞ്ഞു, അതിയാനോട് കേൾക്കണ്ട, അയാൾക്ക് ഇതൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞു ഒഴിവാക്കാനല്ല പറഞ്ഞേ. പിന്നെയോ 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 ഭയത്തോടു കൂടിയ ഇടനെ സഹോദരങ്ങളെ, പത്രോസ് ലേഖനം എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ രണ്ട് ഒന്നും രണ്ടും വാക്യങ്ങള്, ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്, നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, വചനം കൂടാതെ. ഓ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം അതാണ്, വചനം കൂടാതെ. ചേർന്നൊന്ന് പറഞ്ഞു, വചനം കൂടാതെ, വചനം കൂടാതെ. പിന്നെ എങ്ങനെയാ വചനം കൂടാതെ, എങ്ങനെയാ ഭാര്യമാരുടെ നടപ്പിനാൽ, ഓ ഹല്ലേലൂയ, ദേ ഓൾസോ മേ വിത്തൗട്ട് ദ വേർഡ്. See that in English? They also, the husbands, they also, okay, they also may, without the word, be won by the conversation of wives. Ando, 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 ando. Uru vajanavum koodathe. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഒരു വചനവും കൂടാതെ, ഒരു വചനവും കൂടാതെ. അതുകൊണ്ട് അവിശ്വാസിയായ ഭർത്താവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിയാനെ ഒരുപാട് വചനമൊന്നും എടുത്ത് കാണിക്കാൻ പോകണ്ട. അതിയാന് വായിക്കാൻ പറ്റുന്ന വചനം നിങ്ങളാണ്. ഹലോ, ആ ഭർത്താവ്
ബൈബിള് വായിക്കണമെങ്കിൽ അത് തുറക്കണം, പക്ഷെ നിങ്ങളാകുന്ന ബൈബിള് വായിക്കണമെങ്കിൽ അത് തുറക്കേണ്ട ആവശ്യമില്ല. അയാൾ മത്തായി വായിക്കണേ ബൈബിൾ എടുക്കണം, പക്ഷെ മത്തായി സുവിശേഷം നിങ്ങളിലൂടെ കണ്ടാൽ വചനം കൂടാതെ. കുടുംബജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ വീട്ടിൽ കയറിയ രക്ഷ നിങ്ങളെ കൊണ്ട് ഒതുങ്ങുമെന്ന്, നിങ്ങൾ വിശ്വസിച്ച വിശ്വാസം നിങ്ങളെ കൊണ്ട് ഒതുങ്ങുമെന്ന് ചിന്തിക്കരുത്. അത് നിങ്ങളുടെ ഭർത്താവിലേക്ക് പകരപ്പെടും. ആ മനുഷ്യനും നിങ്ങൾ വിശ്വസിച്ചതുപോലെ യേശു ദൈവമെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് ചേർന്ന് വരുവാനിടയാകും. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയാ. ഇനി നോക്കിക്കേ, ആ പത്രോസിലേക്ക് എഴുതിയ പദത്തിലെ ആ വാക്യത്തിലെ അർത്ഥം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് എഴുതിക്കേ. വചനം കൂടാതെ without any word. ഒരു വചനവും പറഞ്ഞില്ല. അയാളെ ഗ്രീക്ക് ഭാഷയൊന്നും പഠിപ്പിക്കണ്ട, അയാളോട് ഒരു വചനവും പറയണ്ട. അയാൾ എന്നും രാവിലെ മുതൽ രാത്രി വരെ വായിക്കുന്ന വചനമാണ് നിങ്ങൾ. ഹല്ലേലൂയാ. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയ പിന്നെ ഇവക്കൊരു മാറ്റം ഉണ്ടെന്ന് കണ്ടിട്ട് ഈ മാറ്റത്തിന്റെ കാരണം അന്വേഷിച്ച് ഈ കർത്താവിനെ സേവിപ്പാൻ അവർ വരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. അത് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ചേർത്തടിച്ച് ഓ വീടുകളിലേക്ക് ഇന്ന രക്ഷയെ വിശ്വാസത്താൽ സ്വീകരിക്കാൻ തുടങ്ങിക്കേ. പോരാ ശക്തിയോട് വീടുകളിലേക്ക് ഇപ്പോൾ തന്നെ ആ മഹാരക്ഷയുടെ പദ്ധതിയെ. സഹോദരങ്ങളെ, ഞാൻ ഇന്നത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വീഴേണ്ടിയ സത്യം ഇതാണ്, ഭാര്യയിലൂടെ അവളുടെ നിർമ്മലമായ നടപ്പിലൂടെ അത് കണ്ടറിഞ്ഞ് ഭർത്താവ് കൃപയിലേക്ക് നടത്തുവാൻ നടക്കത്തക്ക തരത്തിലുള്ള ഒരു അഭിഷേകമാണ് ഭാര്യയുടെ മേൽ യേശു ദൈവമെന്ന് വിശ്വസിച്ചപ്പോൾ വന്നു ചേർന്നത്. ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരുപക്ഷെ ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പറയുന്നുണ്ടാകാം, എൻ്റെ ബ്രദറെ കഴിഞ്ഞ 18 വർഷമായി ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ആ മനുഷ്യൻ ഇന്നു വരെ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയില്ല. ദയവായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥന നിർത്തിയിട്ട് നിർമ്മലമായ നടപ്പ് കാണിച്ചു കൊടുക്കുക. തിയറി നിർത്തിയിട്ട് ഓ, ഒരു സഹോദരന് കോട്ടയത്ത് ഞാനൊരു വീട്ടിൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടുത്തെ സഹോദരി ഞങ്ങളെ സ്വീകരിക്കുന്നില്ല. സഹോദരൻ വലിയ കാര്യത്തിന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാണ്. ആ മകള് ഞങ്ങളെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കതക് കൊട്ടിയടച്ചകത്ത് കയറി. സ്വാഭാവികമായിട്ടും നിങ്ങളിത് ചിന്തിച്ചു നോക്കി, ഒരു വീട്ടിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്നു, അവിടുത്തെ ഭാര്യ കതക് കൊട്ടിയടച്ചകത്ത് കയറുന്നു. ഒടുവിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ആ സഹോദരൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇന്നാളുടെ ദൈവമാണ് എനിക്ക് വേണ്ട. നിങ്ങൾ പറയുന്ന യേശു ഇയാളുടെ ദൈവമാണോ എനിക്ക് വേണ്ടേ വേണ്ട. കാരണം ഈ ഇതിയാനം കൂടി ഞാൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിയാൻ്റെ യേശു അല്ലാത്ത വേറെ യേശുവിനെ വല്ലതും പറയാൻ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്. നേരെ മറിച്ചുള്ള അനുഭവം സംഭവിച്ചിട്ടുണ്ട്. ഭാര്യ പല ആവർത്തി വിളിച്ച് ആ ബ്രദറെ അതുവഴി പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറണേ, ബ്രദർ വെട്ടു വിളിച്ച് അതുവഴി പോയപ്പോൾ ആ വീട്ടിൽ കയറി ഉടനെ കല്ലുതുള്ളിയ ഭർത്താവ് പറഞ്ഞു വരികയാണ്, മറിയാമ്മയുടെ യേശുവാണോ നമുക്ക് വേണ്ട, ഇവളുടെ യേശുവിനെ എനിക്ക് വേണ്ട, വേറെ വല്ല യേശുവിനെ നിങ്ങൾക്ക് പറയാനുണ്ടോ? നിർമ്മലമായ നടപ്പ് നിങ്ങളുടെ ശ്രമത്താലല്ല, നിങ്ങളി വന്ന കർത്താവിൻ്റെ കൃപയാലാണ്. അത് നിങ്ങൾ അനുവദിക്കും തോറും നിങ്ങളത് വ്യാപരിക്കാൻ തുടങ്ങും. ഓ, ആ രക്ഷണ്യ പദ്ധതിക്കായിട്ട് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയാ. ഓ, എപ്പോഴാണ് ഒരു ഭാര്യ വിജയിക്കുന്നത്? ആ ഭർത്താവ് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയട്ടെ, എൻ്റെ ഭാര്യയുടെ ദൈവം എൻ്റെ ദൈവം. എപ്പോഴാണ് ഒരു ഭർത്താവ് വിജയിക്കുന്നത്? എൻ്റെ ഭർത്താവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് ഒരു ഭാര്യ എവിടെ പറയുന്നു, അവിടെയാണ് ഒരു കുടുംബജീവിതം സക്സസ് ആകുന്നത്.
ഇതിലേക്ക് നിങ്ങൾക്ക് നടക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഇത്ര മഹത്വമുള്ള ഇത്ര വലിയ രക്ഷയെ നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവ് അയച്ചത്. എത്ര പേര് കേൾക്കുന്നു എന്നറിയില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവ് അയച്ചത്. ഓ, കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയാ. നൂറ് തെളിവുകളെ ഞാൻ ബൈബിളിൽ നിന്ന് രേഖപ്പെടുത്തിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. നിങ്ങൾക്ക് വാക്യങ്ങൾ എത്രത്തോളം വായിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചില വാക്യങ്ങളെ കൂടെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ തുടർമാനമായ 3-ാം ഭാഗം കൂടെ നിങ്ങളൊന്ന് കേട്ടാട്ടെ, നിങ്ങളൊന്ന് കേട്ടാട്ടെ, നിങ്ങളൊന്ന് കേട്ടാട്ടെ. 3-ാമത്തെ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേട്ടാട്ടെ. മാതാവിൽ തുടങ്ങി ആ പിതാവിൽ വന്നു, ഇപ്പൊ ഇതാ എങ്ങോട്ടാ കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നത്. അടുത്ത നിങ്ങളുടെ മക്കൾ ഇനി ഭാര്യയിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ, ഭർത്താവിലൂടെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ അശുദ്ധരെന്ന് വരും. എന്നാൽ ഇപ്പോഴും വിശുദ്ധീകരണത്തിന്റെ അഭിഷേകത്തെ ഭർത്താവിലേക്ക് പകർന്നു കൊടുത്ത ഭാര്യയുടെ മക്കൾ ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഈ പ്രഖ്യാപനം നടത്തിയത് കർത്താവിന്റെ വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന കുടുംബത്തിന്റെ അവസ്ഥ കണ്ടേ. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ആ മക്കൾ പിഴച്ചുപോയി എന്നാണോ വായിക്കുന്നേ? ആ മക്കൾ തെറ്റിപ്പോയി എന്നാണോ വായിക്കുന്നേ? അയ്യോ, ആ മക്കൾ ഇങ്ങനെ പറഞ്ഞു, ഈ അപ്പൻ്റെ അമ്മയുടെയും ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതല്ല പറഞ്ഞേ. ഈ അപ്പൻ്റെ അമ്മയുടെ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം, എൻ്റെ മാതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം. അവർ ദൈവത്തെ വാസ്തവമായി സേവിക്കുന്നവരെന്ന് എനിക്കറിയാം. ഓ, ഞാൻ ആ രക്ഷണീയ പദ്ധതിയെ നിങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുവരാം. യാദൃച്ഛികമായി ഒരു മീറ്റിങ്ങിന് പങ്കെടുത്ത ഒരു സാധാരണ സഹോദരി, അവൾ ചുമന്നുകൊണ്ടുപോയ ദൈവസാന്നിധ്യം അവളുടെ വീട്ടിലേക്ക് വ്യാപരിച്ചു. ആ ഭർത്താവിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. താമസിക്കാതെ ഇവളിലുള്ളത് അവനിലേക്ക് പടരാൻ തുടങ്ങി. ആ മനുഷ്യൻ ഇവളേക്കാൾ വലിയ കൃപയുള്ളവനായി മാറി. ഓ ഹല്ലേലൂയ. ഇപ്പോഴിതാ ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്ക് പകരപ്പെട്ടത്, ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക് പകരപ്പെട്ടത് അവിടം കൊണ്ട് തീർന്നില്ല, അവരുടെ തലമുറകളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഈ അഭിഷേകം ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇതറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആർത്ത് വിളിച്ച് കരമടിച്ച് ചേർത്ത് കരമടിച്ച് ചില മിനിറ്റുകൾ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിക്കേ. മക്കളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് മാതാപിതാക്കളുടെ പലരുടെയും വിശ്വാസം മക്കളുടെ വിശുദ്ധീകരണത്തിന് ഉതകുന്ന തരത്തിൽ ദൈവകൃപയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ തലമുറകളെ ചൊല്ലിക്കരയുന്ന മാതാപിതാക്കളെ, നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളെ കൊണ്ട് തീരുകയില്ല. നിങ്ങളുടെ സന്തതികളുടെ മേലേക്ക് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അത് പകരപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമം ജയം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ആ മൂത്ത മകൻ അമ്മയോട് അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അമ്മയെ അമ്മ വേണേ പ്രാർത്ഥിക്കാൻ പോക്കോ, പക്ഷെ എന്നെ നിർബന്ധിക്കരുത്. അമ്മ നിർബന്ധിച്ചില്ല. സഹിഷ്ണുതയോടെ ആ അമ്മ കാത്തിരുന്നു. അവൾ അപ്പോഴും സ്നേഹിച്ചു, പ്രാർത്ഥനയ്ക്ക് വരാത്തപ്പോഴും ആഹാരം വെച്ചു കൊടുത്തു, ജീവിതം ക്രമീകരിക്കപ്പെടാത്തപ്പോഴും സ്നേഹത്തിലെല്ലാം ചെയ്തു കൊടുത്തു. താമസം വിനാ ഇവളിലുള്ള വിശുദ്ധീകരണത്തിന്റെ അഭിഷേകം ആ മകന്റെ മേൽ പിടിക്കാൻ തുടങ്ങി. ഓ, എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? പകർച്ചവ്യാധിക്ക് പകരാൻ അധികാരമുണ്ടെങ്കിൽ ഹലോ, പന്നിപ്പനിക്കും ചിക്കൻഗുനിയായിക്കും പകരാൻ അധികാരമുണ്ടെങ്കിൽ വിശുദ്ധീകരണത്തിന് പകരപ്പെടാൻ പറ്റുകയില്ലേ? അശുദ്ധ രോഗത്തിന് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെങ്കിൽ വിശുദ്ധ ക്രിയകൾക്ക് ഇത് സംഭവിക്കയില്ലേ? ഹേയ്, നിങ്ങൾ എത്ര പേർ എന്നെ കേട്ടെന്ന് എനിക്കറിയില്ല. ചിക്കൻ ബോക്സിന് പകരാൻ പറ്റുമെങ്കിൽ അഭിഷേകത്തിന് പകരാൻ പറ്റില്ലേ? കേട്ടില്ല. ഹലോ ഹലോ
ഈ ഹോള് നിറഞ്ഞിരിക്കുന്നു, പക്ഷെ നിങ്ങൾ ആരും ശബ്ദിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ല. എത്ര പേരെന്റെ കൂടെ ഉണ്ട്? ഉള്ളവരൊന്ന് മിണ്ടിക്കേ. അതോ നിങ്ങൾ വിശ്വസിക്കുന്നത് ചിക്കൻ ഗുനിയയും പകരും, ചിക്കൻ ബോക്സും പകരും, എല്ലാ പകർച്ചവ്യാധിയും പകരും, പക്ഷെ അഭിഷേകത്തിന് മാത്രം പകരാൻ പറ്റുകയില്ല. നോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള സ്മോൾ ബോക്സ്, മറ്റേ വലിയ ബോക്സ് ഇപ്പൊ വരുന്നില്ലല്ലോ. പണ്ടത്തെ വലിയ വസൂരി അല്ലേ, പഴയകാലത്ത് തന്നെ വസൂരി അല്ലല്ലോ ഇപ്പൊ വരുന്നത്. കൊച്ചു 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 പിമ്പിൾസ് പോലെയുള്ളതാണല്ലോ ഇപ്പൊ വരുന്നത്. കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടിലെ ചെറുക്കനായിരിക്കും എവിടുന്നേലും ഇതിനെ കൊണ്ടുവരുന്നേ. കേൾക്കുന്നോ ഞാൻ പറയുന്നേ? ആ ചെറുക്കനെ എവിടെയാ പോയി ഇതിനെ കൊണ്ടുവന്നതാ? പക്ഷെ വീട്ടിൽ വന്നു, അമ്മ പറഞ്ഞു എനിക്കിത് വേണ്ട, അപ്പൻ പറഞ്ഞു എനിക്കിത് വേണ്ട, ചേട്ടൻ പറഞ്ഞു എനിക്കിത് വേണ്ട. അവൻ്റെ 15 ദിവസം കഴിഞ്ഞ് അവൻ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ്ട അമ്മയുടെ മുഖത്തൊരെണ്ണം പൊങ്ങുന്നു. ഇതാണ്ട കുറച്ചു നേരം കഴിഞ്ഞില്ല, അപ്പൻ്റെ ദേഹത്തോ വേറൊരെണ്ണം പൊങ്ങുന്നു. എടാ, വല്ലയിടത്തുനിന്ന് വന്ന ചിക്കൻ ബോക്സിന് പകരാൻ അധികാരമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം ജയം. ഗോകുൽ പറയർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? വല്ലടത്തുനിന്നും വന്ന ചിക്കൻ ബോക്സിന് പകരാൻ അധികാരമുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിറഞ്ഞു വന്ന വിശുദ്ധീകരണത്തിന്റെ അഭിഷേകത്തിന്. എത്ര 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 കുടുംബങ്ങൾ അതിനെ സ്വീകരിക്കുന്നുണ്ട്? ഞാനും എന്റെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും കൊണ്ടിരിക്കുന്ന വല്യപ്പന്മാർ എത്ര പേരുണ്ട്? വല്യപ്പന്മാർ, വല്യപ്പന്മാർ എത്ര പേരുണ്ട്? ഇവിടെ വല്യപ്പൻ എന്നാണ് പറയുന്നത്, ഇവിടെ വല്യപ്പൻ എന്നാണ് പറയുന്നത്, ബോബൻ ബ്രദർ ഇവിടെ വല്യപ്പൻ എന്നാണ് പറയുന്നത്, ഗ്രാൻഡ് ഫാദർ. ഏ, വല്യപ്പന്മാരെല്ലാം ഒന്ന് കരമുയർത്തേക്ക്. ഓ, കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോണം. ഞാൻ വിശ്വസിച്ച വിശ്വാസം എൻ്റെ മക്കളെയും കൊണ്ട് തീരുകയല്ല, എൻ്റെ മരുമക്കളെയും കൊണ്ട് തീരുകയല്ല, അവരുടെ മക്കളെയും കൊണ്ട് തീരുകയല്ല. കുടുംബം കുടുംബമായി, കുലം കുലമായി എൻ്റെ മേൽ വന്ന ദൈവകൃപ വ്യാപരിക്കാൻ പോകയാണ്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഇന്ന് രക്ഷണ്യ പദ്ധതിയെ വിശ്വാസത്താൽ വീടുകളിലേക്ക് പ്രവേശിപ്പിച്ചോ. യേശുവിൻ്റെ നാമം ജയം. ഈ ഉറപ്പിൽ നിന്ന് ശിശുക്കളെ പ്രതിഷ്ഠിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്ന ആ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഏ, ആ കൊച്ചൻ അറിയത്തില്ല അവൻ്റെ തലയിൽ വെള്ളം തളിക്കുമ്പം എന്നാ സംഭവിക്കുന്നതെന്ന്. പക്ഷേ തല തൊട്ടപ്പൻ അവിടെ നിന്ന് വിശ്വസിക്കുക. ഓ, എത്ര പേരത് അറിയുന്നു എന്ന് എനിക്കറിയില്ല. ഏയ്, ഒരാമയം പറഞ്ഞേ. ആ കൊച്ചുകുഞ്ഞിനെ അറിയത്തില്ല, പക്ഷെ ഇവിടെ ഇത് ആ വല്യപ്പൻ നിന്ന് നിറകണ്ണോടെ വിശ്വസിക്കുക. എൻ്റെ കൊച്ചുമക്കളിൽ ഒരെണ്ണം പോലും ലോകത്തിൻ്റെ വഴി നടക്കത്തില്ല, കർത്താവിൻ്റെ വഴിയിൽ നടക്കപ്പെടും. ആ വിശ്വാസം ആദരിക്കപ്പെട്ടിരിക്കും. ഞങ്ങളുടെയൊക്കെ അടുക്കൽ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പം മാതാപിതാക്കളെയും അവരുടെ അപ്പനും അമ്മയമ്മയുടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. മിക്ക സമയങ്ങളിലും അന്യരാജ്യത്തും ഈ രാജ്യത്തും ഞങ്ങളത് ചെയ്യുമ്പം പിതാക്കന്മാരെ കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവെക്കാറുണ്ട്. സാമുദായിക സഭകളിലുള്ള നടപടി നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ്. ആ പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്, ഇവനെ ഞാൻ പിശാചിന് കൊടുക്കുകയല്ല, ഇവനെ ഞാൻ കർത്താവിന് കൊടുക്കുക, ഇവനെ ഞാൻ പിശാചിന് കൊടുക്കുകയല്ല, ഇവനെ ഞാൻ കർത്താവിന് കൊടുക്കുക. എത്ര പേര് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓ, യേശുവിൻ്റെ നാമം ജയം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലപ്പോൾ ചിലടത്ത് വെള്ളം കണ്ടേക്കാം, ചിലടത്ത് വെള്ളം ഇല്ലാതെ കൈവെക്കുന്നതായിരിക്കാം. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇവിടെ രണ്ടിടത്തും പരിവർത്തിക്കുന്ന ഒരേ കാര്യമാണ്, വേറെ ഒന്നുമല്ല. എന്താണെന്നറിയോ? ആ അപ്പൻ തീരുമാനിക്കുകയാണ്, എൻ്റെ മകൻ ദൈവകൃപയിൽ നടക്കാൻ പോവാ. ആ മകന് വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടി ആ മാതാപിതാക്കൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കൊരു കുഞ്ഞുണ്ടായപ്പം ഞാൻ ആഗ്രഹിച്ചു എൻ്റെ അപ്പൻ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ തലമേ കൈവെക്കണം. ഞങ്ങൾ വല്ലപ്പോഴേ കണ്ണൂർ മാതാപിതാക്കളുടെ അടുക്കൽ പോകാറുള്ളൂ. പക്ഷേ പോയ ഒരു പ്രാവശ്യം പോലും എൻ്റെ മോളുടെ തലമേൽ കൈവച്ച് അവളെ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാതെ എൻ്റെ അപ്പം വിട്ടിട്ടില്ല. എന്താണെന്നറിയോ? അത് അദ്ദേഹത്തിൻ്റെ ഉറപ്പാ. എൻ്റെ സന്തതി വരും പേരിൽ ഒരെണ്ണം പോലും
നശിച്ചു പോകയില്ല. കൃപമേൽ കൃപ തന്നെ പ്രാപിക്കും. ഓ, കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തേ. ഇന്ന് ആ തീരുമാനമുള്ള വല്യപ്പന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു, ആ പ്രതിഷ്ഠയുള്ള കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പ്രതിഷ്ഠിക്കുവാൻ കർത്താവ് നിയോഗിക്കുന്ന പക്ഷം മടിക്കരുത്, ചെയ്തോണം. നിങ്ങളുടെ വിശ്വാസം അവരിലേക്ക് വ്യാപരിക്കാൻ പോകുകയാണ്. ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല, അപ്പോഴും നല്ല, പിന്നീടും ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല. കുഞ്ഞു വസ്ത്രം ഉടുക്കണമെന്ന് പറഞ്ഞിട്ടാണോ കുഞ്ഞിനെ വസ്ത്രം ഉടുപ്പിച്ചേ? പറഞ്ഞേ, എനിക്ക് സ്കൂളിൽ പോകണം അപ്പാ എന്ന് പറഞ്ഞിട്ടാണോ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടേ? അപ്പൊ എന്താ നിങ്ങൾ ആദ്യം ഉപയോഗിച്ചത്? ആദ്യം ഉപയോഗിച്ചത് നിങ്ങളുടേതാ, പിന്നെ ആ മക്കളേത് പുറത്തു വന്നേ. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളുടേതിലേക്ക് മക്കൾ പ്രവേശിക്കുകയായിരുന്നു, കാരണം അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. ഓ, എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് വീടുകളെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്ക്, ഭർത്താവിൽ നിന്ന് മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ദൈവകൃപ ഇവിടെ വ്യാപരിക്കുകയാണ്. ദയവായി നിങ്ങൾ ആ വാക്യത്തിന്റെ ആഴങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ദയവായി ശ്രദ്ധിക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഏഴാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിന്റെ മൂന്നാം ഭാഗം. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. ഈ വിശുദ്ധിയുടെ പകർച്ച വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഭാര്യയെ, വിശുദ്ധിയുടെ പകർച്ച എന്നിൽ അത് വന്നു. ഓ ഹല്ലേലൂയ, ഇത് എന്നിലൂടെ പകരും, പകരപ്പെടും. ഓ ഹല്ലേലൂയ, എന്ന് വിശ്വസിക്കുന്ന ഭാര്യയെ, നീ ഉറച്ചു വിശ്വസിച്ചോ, ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ഓ ഹല്ലേലൂയ പറഞ്ഞേ, അത് പകരപ്പെടുക തന്നെ ചെയ്യും. ഇന്നിവിടെ ഇരിക്കുന്ന അപ്പന്മാർ അമ്മമാർ കരമുയർത്തി തന്നെ പറഞ്ഞു, എൻ്റെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും മക്കൾ തലമുറകളെല്ലാം ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാക്ഷികളാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അക്കരമുയർത്തിക്കൊണ്ട് വിളിച്ചു പറ, എൻ്റെ സന്തതി പരമ്പരയിൽ ഒരുവനെ പോലും പിശാചിനില്ല, എൻ്റെ മക്കളെല്ലാം കർത്താവിനുള്ളതാണ്. ഒരു ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞേ. ഞാൻ ഇങ്ങനെ പരിവർത്തിച്ച ചില കാര്യങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യം എനിക്ക് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുകയില്ല, എങ്കിലും ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യം നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചാട്ടെ. ആകയാൽ രാജഭൃത്യൻ, അമ്മേളി 51 മുതൽ വായിച്ചു മോനെ, അപ്പോഴേ അത് മനസ്സിലാകുള്ളൂ. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്ന് എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. രാജഭൃത്യൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കെ കൊണ്ട് കൊച്ചൻ മരിക്കാൻ കിടക്കുക, അപ്പൊ ഈ രാജഭൃത്യനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണമേ. രാജാവ് കൈസർ ആണെങ്കിൽ രാജഭൃത്യന്മാർ സ്വാഭാവികമായും ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരിക്കണം. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർണഭൂമിൽ ഉണ്ടായിരുന്നു. കഫർണഭൂമിൽ ഒരു രാജഭൃത്യൻ, ഇയാള് മാത്രമേ കർത്താവിന്റെ അടുക്ക വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന സാഹചര്യം? രാജഭൃത്യൻ കർത്താവിന്റെ അടുക്ക വന്ന് പറഞ്ഞ്, എന്റെ മകൻ മരിക്കാറായിരിക്കുന്നു. ഇനി അകത്തോട്ട് വായിച്ചു. യേശു യഹൂദയ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്ന് എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്ന്, അവന്റെ അടുക്കൽ ചെന്ന് തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രാജഭൃത്യൻ മാത്രമേ കർത്താവിന്റെ അടുക്ക വന്നിട്ടുള്ളൂ, അപ്പം മാത്രമേ കർത്താവിന്റെ യേശുവിന്റെ അടുക്ക വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. തഴകി വായിച്ചു. യേശു അവനോട് അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടില്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവരോട്, കർത്താവേ പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് രാജഭൃത്യൻ യേശുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ അവനോട്
പറഞ്ഞു, നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു, പോക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, വിശ്വസിച്ച പിതാവ് വിശ്വസിച്ചപ്പം ആ വിശ്വാസം എങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങി? തന്റെ വീട്ടിലേക്ക്. മകൻ ഉറക്കെ പറ തന്റെ മകന്റെ ഉറക്കെ പറ ഉറക്കെ പറ മകനിലേക്ക് അവിടെ കൊണ്ട് തീർന്നോ? തൊട്ട് താഴേക്ക് വായിച്ചേ. അവന്റെ വേഗം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവരവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബം ഒക്കെയും കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. വിശ്വസിച്ചത് ആരാദ്യം? അപ്പൻ. പറയ രാജവൃത്തിനാകുന്ന അപ്പൻ വിശ്വസിച്ചു. അപ്പന്റെ വിശ്വാസം വീട്ടിൽ സൗഖ്യമുണ്ടായി. ആ സൗഖ്യം അപ്പനെയും കൊണ്ടും മോനെയും കൊണ്ടും ഒതുങ്ങിയില്ല. ആ കുടുംബം മുഴുവൻ സൗഖ്യത്തെ വിശ്വസിച്ചു എന്നല്ല, കർത്താവിനെ വിശ്വസിച്ചു. അപ്പൊ ആ വീട്ടിലേക്ക് രക്ഷയുടെ പ്രവൃത്തി കൊണ്ടുപോയതാരാ? രക്ഷ അയച്ചത് ദൈവ, അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചതാരാ? ആ രാജവൃത്തിനാകുന്ന അപ്പനെ. ആ രക്ഷയുടെ വചനം തൊട്ടു ആ മകനിലേക്ക്, അത് പകരപ്പെട്ടു. ഇപ്പൊ അവിടെ എഴുതിയിരിക്ക കുടുംബം മുഴുവൻ. വായിച്ചു ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബം ഒക്കെയും ചേർന്നെന്ന് പറഞ്ഞു. കുടുംബം ഒക്കെയും വിശ്വസിച്ചു. അപ്പൊ ആ അപ്പൻ സ്വീകരിച്ചത് കേവലം തന്റെ വ്യക്തിപരമായ രക്ഷ അല്ല. അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. തന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രക്ഷയല്ല അദ്ദേഹം ഒരുക്കി സ്വീകരിച്ചത്. ആ കുടുംബത്തിലേക്ക് വേണ്ടി രക്ഷയാണ് സ്വീകരിച്ചത്. അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിലുള്ളവരാരും ഇനി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ട എന്നല്ല. ശ്രദ്ധിക്കുക, ഇവിടെയാണ് ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പൻ സ്വീകരിച്ചത് കുടുംബക്കാർക്ക് വേണ്ടിയുള്ള വിശ്വാസമാണെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. അപ്പൻ സ്വീകരിച്ചത് ആ കുടുംബത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തെയാണ് സ്വീകരിച്ചത്. ആ വിശ്വാസം വ്യാപരിച്ചപ്പോഴാണ് ആ മക്കൾ ഈ കൃപയിലേക്ക് വന്നത്. ഇത് തന്നെയാണ് എല്ലാ കുടുംബങ്ങളിലും വ്യാപരിച്ചത്. ഞാൻ ഒരുപാട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി 16:15 അവളും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ സ്നാനമേറ്റ ശേഷം ഓക്കെ നിങ്ങൾ എന്നെ നിങ്ങൾക്കറിയാലോ 16-ാമത്തെ അധ്യായത്തിൽ യൂറോപ്പിലെ വസ്ത്രവ്യാപാരി രക്താംബരം വിൽക്കുന്ന ഒരു സാധാരണ സഹോദരി, പേരെന്നറിയോ? ലുദിയ. യൂറോപ്പിലെ ആദ്യത്തെ മിഷണറി, തുണിക്കച്ചവടക്കാരി, രക്താംബരം വിൽക്കുന്ന തുണിക്കച്ചവടക്കാരി, പുഴവക്കത്തിരുന്ന്, ഓ ഹല്ലേലൂയ, സിനഗോഗ് അന്വേഷിച്ച സിനഗോഗ് കണ്ടില്ല, പുഴവക്കത്തിരുന്ന് സംസാരിക്കുന്ന അപ്പോസ്തോലന്റെ അടുക്കൽ വന്നു. സുവിശേഷം കേട്ടത് ആരാന്നറിയാമോ? മുമ്പേ അപ്പനായിരുന്നു, ഇപ്പൊ ആരാ? ലുദിയ. ആ വീട്ടിലെ അമ്മ ലുദിയ. ഹൃദയം കർത്താവ് തുറന്നു. ഓ ഉറക്കെ പറഞ്ഞു, ഹൃദയം കർത്താവ് തുറന്നു. അവളെ കൊണ്ട് ഒതുങ്ങിയോ ലുദിയ യേശുവിന് ഹൃദയം തുറന്നു. അപ്പൊ തന്നെ അവളുടെ വീട് കർത്താവിന് തുറന്നു. അടുത്ത വാക്യത്തിൽ എഴുതിക്കുക, ലുദിയായും അവളും കുടുംബവും. എടാ, ഇതെങ്ങനെയാ സംഭവിച്ചേ? അവള് സ്വീകരിച്ച അഭിഷേകം, അവള് സ്വീകരിച്ച രക്ഷയുടെ വ്യാപാരം, അവള് സ്വീകരിച്ച വിശുദ്ധീകരണത്തിന്റെ അഭിഷേകം അവളിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു. ഓ, അവള് വീട്ടിൽ ചെന്നപ്പം അവളുടെ വീട്ടിലേക്ക് അത് വ്യാപരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഭർത്താവ് ഈ മാർഗം കേട്ടിട്ട് പോലും ഇല്ലായിരിക്കാം. പക്ഷേ മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ആ ഭർത്താവിലേക്കും അത് പടർന്നു പിടിക്കാൻ തുടങ്ങി. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. എത്ര 16:31 നോക്കിക്കേ, കാരാഗ്രഹ പ്രമാണി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാ നീയും നിന്റെ കുടുംബവും. കണ്ടോ, ആദ്യം പറഞ്ഞു നീ,
കാരാഗ്രഹ പ്രമാണിയോട് പറയാ, എന്റെ കൂടെ ഉണ്ടോ, ഒന്ന് മിണ്ടിക്കുക, ഒന്ന് മിണ്ടിക്കുക, ഒന്ന് മിണ്ടിക്കുക, കരം ഉയർത്തി വീശി ഒന്ന് യേശുവിനെ ഒന്ന് ആരാധന കൊടുത്തേ. ഓ യേശുവേ, ആരാധന എന്നൊന്ന് പറഞ്ഞേ. ആരാധന ആരോടാ പറയുന്നത്? കാരാഗ്രഹ പ്രമാണിയോടാ പറയുന്നത്. നിങ്ങൾക്കറിയാം, 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 വലിയ വിഷയമായി ഇവിടെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. കാരാഗ്രഹ പ്രമാണി തനിക്ക് തന്നെ ഛേദം വരുത്തുവാൻ ഒരുങ്ങിയിരിക്കും. അപ്പോസ്തലൻ പറഞ്ഞു, അയ്യോ നീ തന്നെ തന്നെ കൊല്ലല്ലേ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് നിനക്ക് രക്ഷയുണ്ട്, ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് നീ നിന്നെ തന്നെ കൊല്ലല്ലേ. വി ആർ ഹിയർ. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ചിലപ്പോൾ നിന്നെ തന്നെ കൊന്നേനെ. ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് നീ മരിക്കരുത്. രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്നാ ചെയ്യണം? വിളക്കന്വേഷിച്ചു. ആ ഭാഗങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടോ? 29-28 മുതൽ വായിച്ചു പോരാ വേണമെങ്കിൽ. അപ്പോൾ പൗലോസ്, നിനക്ക് കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട്, ഏതായാലും ജോലി സ്ഥലത്ത് കുടുംബമായിട്ടില്ലല്ലോ, ഉണ്ടോ? സെഞ്ചൂറിയൻ, കാരാഗ്രഹ പ്രമാണി, കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, കുടുംബമായിട്ട് ഏതായാലും കാരാഗ്രഹം കാക്കാൻ വരത്തില്ലല്ലോ ഓഫീഷ്യൽ ഡ്യൂട്ടിയില്, ഒറ്റയ്ക്കാ വന്നേ. പക്ഷേ ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് ആൾ ഊരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു. കാരണം ചോദിക്കും, അവിടെ എന്തു ചെയ്യുന്നെ, ഏൽപ്പിച്ചവരവിടെ എന്ത് ചോദിക്കും? ചോദിക്കുന്നോണ്ട് കൊല്ലുവാൻ ഭാവിച്ചു തന്നെ തന്നെ കൊല്ല. ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാന്ന് പറഞ്ഞപ്പോ അപ്പോസ്തലൻ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഒരു ദോഷവും ചെയ്യല്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് പറയാവോ? അതാ കർത്താവ് പറയുന്നേ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട്. ഓ താങ്ക് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട്, ആമേൻ, നിങ്ങൾ ആ ദേശത്തുള്ളത് കൊണ്ട്, ഹല്ലേലൂയ. എത്ര പേര് അതിനെ സ്വീകരിക്കുന്നു? നിങ്ങൾ ആ വീട്ടിലുള്ളത് കൊണ്ട്, ഹല്ലേലൂയ. നിങ്ങൾ ആ ഓഫീസിൽ ഉള്ളത് കൊണ്ട് അവിടെ ഒരു ദോഷവും സംഭവിക്കുകയല്ല. ഒരു മൂന്നാല് പേർക്ക് കരം കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ആ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. അടുത്തത് നോക്കിയോ, അടുത്തത്. ആ അപ്പോൾ പോലെ നിനക്കൊരു ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഉണ്ട്. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി, വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. ശീലാസിന്റെയും പൗലോസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങോട്ട് കയറിയപ്പം തിരിച്ചായിരുന്നു വിളി. കാരാഗ്രഹത്തിലോട്ട് കയറിയപ്പോഴേ ആളെ യജമാനെ എന്ന് വിളിച്ചിട്ടാ കയറിയേ. ഹലോ, കാരാഗ്രഹത്തിലോട്ട് കയറിയപ്പം യജമാനെ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് കൈ ഊപ്പി പറഞ്ഞത് ആരുടെ മുമ്പിലാണെന്നറിയോ? ഈ കാരാഗ്രഹ പ്രമാണിയുടെ മുമ്പിലാണ്. പക്ഷെ ഇപ്പൊ ഇതാ കാരാഗ്രഹ പ്രമാണി തിരിച്ചു വിളിക്കുന്നു, യജമാനന്മാരെ ലോഡ്ഷിപ്പ് മാറി, യജമാനത്വം മാറ്റപ്പെട്ടു. യജമാനന്മാരെ യജമാനന്മാരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അടുത്ത വാക്യം കേട്ടോണേ, അടിവരയിട്ടോണേ. എന്നാൽ നീയും അടിവരയിട്ടോ, നീ നിന്റെ കുടുംബവും, നിന്റെ കുടുംബം രണ്ടും ചേർന്ന് പറ, നീയും നീയും നിന്റെ കുടുംബവും നിന്നെ കൊണ്ട് തീരുകയല്ല മോനെ ഇത്. ഹല്ലേലൂയാ. വിശ്വസിച്ചത് നീയാ, പക്ഷെ നീ വിശ്വസിച്ചപ്പോ തന്നെ ഈ വിശ്വാസത്തിന്റെ ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നെന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നെന്ന് എനിക്കറിയില്ല. കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നീയും നിന്റെ കുടുംബവും ഞാനും കരം ഉയർത്തി ഒന്ന് പറയാമോ? ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ കുടുംബവും എന്നെ കൊണ്ട് ഒതുങ്ങുകയല്ല, എന്നെ കൊണ്ട് ഒതുങ്ങുകയല്ല, എന്റെ മക്കളിലേക്ക് അത് പകരപ്പെടും, എന്റെ മക്കളിലേക്ക് അത് പകരപ്പെടും, ഓ എന്റെ കുടുംബത്തിലേക്ക് അത് പകരപ്പെടും, കുടുംബത്തിലേക്ക് അത് പകരപ്പെടും. ഞാനാ ചോദിച്ചേ, പക്ഷെ ഈ ചോദ്യം എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് എന്നെ കൊണ്ട് ഒതുങ്ങുന്ന ഒരു ചോദ്യമല്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കർത്താവ് പലരോടും പറയാൻ പറയുന്നു, വീട്ടിൽ നിന്ന് വിശ്വസിക്കാൻ കൃപ ലഭിച്ച ആ രാജ്യഭൃത്യനെ പോലെ ഒരു അപ്പനായിരിക്കാം നിങ്ങൾ. പക്ഷേ ഉണ്ടല്ലോ, കുടുംബം മുഴുവൻ വിശ്വസിക്കാൻ പോവാം.
ആ ലുദിയ എന്ന തുണിക്കച്ചവടക്കാരത്തിയെ പോലത്തെ ഒരു സാധാരണ സഹോദരിയായിരിക്കാം നീ. പക്ഷെ ഒതുങ്ങി കൊടുക്കരുത്, നിന്റെ കുടുംബം മുഴുവൻ നീ വിശ്വസിച്ചത് വിശ്വസിക്കാൻ പോവാന്റെ നാമം ചെയ്യാം. ആർക്കൊക്കെയോ വേണ്ടി വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഈ അഭിഷേകം പകരപ്പെട്ടോണ്ടിരിക്കുക, വേണ്ടിവര് വേണ്ടിവര് അതിനായിട്ട് കരമണ്ടിച്ച് യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റെടുത്തു. തുണിക്കച്ചവടക്കാരി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം ആരാ വിശ്വസിച്ചേ? ആമേൻ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം ആരാ വിശ്വസിച്ചേ? കണ്ടോ, ആമേൻ. കണ്ടോ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, അതെങ്ങനെയായിരുന്നു? ഒരു യോഗ സ്ഥലത്ത് വെച്ച്, അന്ന് ഞങ്ങള് കാത്തലിക് ഫോളോവേഴ്സ് ആയിരുന്നു, ഇന്നും കാത്തലിക് തന്നെ തുടരുന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് യേശുവിനെ ഞാൻ സ്വീകരിച്ച് കഴിഞ്ഞു, അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രക്ഷ ബാക്കിയുള്ളവരുടേക്കെല്ലാം പടർന്നു പന്തലിച്ചു. ഇന്ന് എന്റെ വീട്ടിലെല്ലാവരും കർത്താവിനെ തിരിച്ചറിഞ്ഞു, ഈ രക്ഷയിലായി അവർ ജീവിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടോ, മക്കളെ ഇന്ന് അപ്പനമ്മമാരിലേക്ക്, അപ്പനമ്മമാരിൽ നിന്ന് മക്കളിലേക്ക്. ആമേൻ. ജിയോ എന്ന് പറയുന്ന ഈ സാധാരണക്കാരൻ സ്വീകരിച്ച രക്ഷ ഇയാളെ കൊണ്ട് ഒതുങ്ങിയില്ല. ആമേൻ. ഇയാളെ കൊണ്ടുപോയത് ഈ രക്ഷയുടെ ശക്തിയാ വീട്ടിലേക്ക്. ആമേൻ. ഹല്ലേലൂയ. തുണിക്കച്ചവടക്കാരി, ഹല്ലേലൂയ. എത്ര പേര് കേൾക്കുന്നു എനിക്കറിയില്ല. ഹല്ലേലൂയ. തുണിക്കച്ചവടക്കാരി, ഹല്ലേലൂയ. ഷിപ്പ്യാർഡിലെ ജോലിക്കാരൻ, നീട് വന്നേ ചോദിക്കട്ടെ. യേശുവേ, എങ്ങനെയായിരുന്നു അത്? ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ ഒരു മീറ്റിങ്ങിന് നിങ്ങളെപ്പോലെ ഒരു എനിക്ക് മടിയായിട്ട് ഞാനൊരു മൂലയിൽ വന്നിരുന്ന് വചനം കേൾക്കാനായിട്ട് വന്നിരുന്നതാ. ഈ രക്ഷ വീട്ടിൽ കയറിയോ? ഈ രക്ഷ വീട്ടിൽ കയറി. ഇത് എന്നിൽ കൂടി അനേകരിലേക്ക് ഈ രക്ഷ വ്യാപരിക്കാനിടെ. ആയിരക്കണക്കിന് അനുഭവത്തെ തൊട്ട് പറയാം. കരിസ്മാറ്റിക് ഉണർവ് കൊടികുത്തി വാഴുന്ന സമയത്ത്, കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചു. എൻ്റെ അപ്പന് ഒന്നാം തരം മദ്യപാനിയായിരുന്നു. അമ്മ പ്രാർത്ഥനക്കായിട്ടും കുരിശു വരയ്ക്കും പരിപാടിക്കൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അപ്പൻ പറയും, ഈ ജാതി പരിപാടിയായിട്ടൊന്നും ഇവിടെ വരരുത്, കല്യാണത്തിന് പള്ളിപ്പോയി, ഇനിമയല്ല നമ്മൾ പള്ളിപ്പോന്ന പരിപാടിയില്ല, നീ വെറുതെ ഈ ഇങ്ങനത്തെ പരിപാടി എന്നുമായിട്ട് പോകണ്ട, നമ്മുടെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു പാരമ്പര്യമേ ഇല്ല, ദയവ് ചെയ്ത് നീ ഇതിനൊന്നും ശല്യപ്പെടുത്തരുത്. ആ പാവപ്പെട്ട വീട്ടമ്മ, രണ്ടാം മക്കളായിരുന്നു, രണ്ടിൻ്റെയും തല കൈവച്ച് പറഞ്ഞു, എൻ്റെ ദൈവം ഈ മക്കളുടെ ദൈവം. കുടിച്ച് തല കൊണ്ട് ഛർദ്ദിച്ചിടുന്ന അപ്പനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അശുദ്ധിക്കല്ല ശക്തി, വിശുദ്ധിക്കാ ശക്തി. ആമേൻ. ദിവസങ്ങൾ കഴിഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് രക്ഷ വ്യാപരിച്ചു. എന്റെ അപ്പനെ ആ രക്ഷ തൊട്ടു. ഞങ്ങൾ മക്കളെ ആ രക്ഷ തൊട്ടു. എന്റെ അപ്പന്റെ 9 അനിയന്മാരെ ആ രക്ഷ തൊട്ടു. എന്റെ അപ്പന്റെ അമ്മയെ ആ രക്ഷ തൊട്ടു. കൊട്ടാരത്തിൽ കുടുംബത്തിലേക്ക് ആ രക്ഷ കയറി. വീടിന് വെളിച്ചം വന്നു. എന്നാ ഞാൻ പറഞ്ഞെന്നറിയോ? നിങ്ങൾ സ്വീകരിച്ച രക്ഷ നിങ്ങൾ ഒതുങ്ങുന്നതല്ല, നിങ്ങൾ ഒതുങ്ങുന്നതല്ല, നിങ്ങളുടെ ദൂരത്തുള്ള റിലേറ്റീവിലേക്ക് അത് വ്യാപരിക്കാൻ പോവുക, ദൂരത്തുള്ള മകളിലേക്ക് അത് വ്യാപരിക്കാൻ പോവുക, ദൂരത്തുള്ള മകളിലേക്ക് അത് വ്യാപരിക്കാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. രാജഭൃത്യനെ കൊണ്ട് അത് ഒതുങ്ങിയില്ല, അവന്റെ കുടുംബത്തിലേക്ക്, കൊണ്ട് കാരാഗ്രഹ പ്രമാണിയെ കൊണ്ട് അത് ഒതുങ്ങിയില്ല, അവന്റെ കുടുംബത്തിലേക്ക്, ദേശത്തിലേക്ക്. ഇതിനൊരു അതിർത്തി ഇല്ല, ഇത് അളവറ്റ ശക്തിയാ. ഇത് അകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് വ്യാപരിക്കുന്ന ശക്തിയാ. തുടങ്ങിക്കോ, 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 തുടങ്ങിക്കോ. ആമേൻ. ഇനി പിടിച്ചാ കിട്ടുകയില്ല. ആമേൻ. കരം ഉയർത്തി ചേർത്തടിച്ച് ആമേൻ. കൊണ്ടുപോക്കോ, ആമേൻ. കൊണ്ടുപോക്കോ, അവകാശ് നിങ്ങളുടെ വീട്ടിലേക്ക്. നിതീഷ കൊണ്ടുപോക്കോ, ആമേൻ. ആഹാ, ആമേൻ. ആഹാ, ആമേൻ. ആഹാ, ആമേൻ. ഓ ആമേൻ. ഓ ആമേൻ. ചേർന്ന് യേശുവേ എന്ന് വിളിച്ചേ. യേശുവിന്റെ നാമം ജയം. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കനാനായക്കാരി ഒരു പെങ്കൊച്ച്, അവളുടെ ഉള്ളിൽ തെളിഞ്ഞ ദൈവകൃപ ആഴമായി പ്രകാശിച്ചപ്പോ കർത്താവിന് വേണ്ടി പോണോന്ന് താല്പര്യം തോന്നി.
പോണമെന്ന് താല്പര്യം തോന്നിയപ്പോ അവളുടെ ഉള്ളിൽ തോന്നിയ ആവേശത്തില് അവൾ യേശുവിന് വേണ്ടി ഓടാൻ തുടങ്ങി, വചനം വ്യാപിക്കാൻ തുടങ്ങി, വചനം വ്യാപരിക്കാൻ തുടങ്ങി. അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു, നിന്റെ ഈ നല്ല യുവനത്തില് ബി എ സോഷ്യോളജി ബി സി എം ഇ പഠിക്കുന്ന കാലത്ത് നീ വെറുതെ എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നത്? ഇതൊന്നും വില പോകാൻ പോകുന്നില്ല. ആ മകള് വിടാതെ പിടിച്ചു. അവൾക്കറിയാമായിരുന്നു ഈ വിശ്വാസം സത്യമാണ്, യേശു ജീവിക്കുന്ന ദൈവമാണ്, ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. പലരും തടഞ്ഞു, പക്ഷെ അവൾ തടയപ്പെട്ടില്ല. ആവേശത്തോടെ ഓടി നടന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, അവളുടെ വീട്ടിലേക്ക് രക്ഷ കയറി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവളുടെ വീട്ടിലേക്ക് രക്ഷ കയറി. ഹല്ലേലൂയ. അബുദാബിയിൽ ഉണ്ടായിരുന്ന അവളുടെ അപ്പനെ കയറി രക്ഷ പിടിച്ചു. ഹല്ലേലൂയ. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആംഗ്ല ചെറുക്കനെ കയറി രക്ഷ പിടിച്ചു. ആമേൻ. നിങ്ങൾ ചോദിക്കും, ആരാ ഈ പെങ്കൊച്ചെന്ന്? എന്റെ ഭാര്യ വന്നിട്ടുണ്ട് വിടപാടി. ഹല്ലേലൂയ. കർത്താവ് തന്നെ സന്തോഷം കൊണ്ട. ഒതുങ്ങിയല്ല. 10-ോ 18-ോ വയസ്സുള്ള ഒരു സാധാരണക്കാരി പെങ്കൊച്ചായിരിക്കാം നീ. ആമേൻ. പക്ഷെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയ വചനത്തിന്റെ ആഴത്തെ ഇന്നൊന്ന് ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറായ. ആമേൻ. തീരത്തില്ല അവിടം കൊണ്ട്. ആമേൻ. തീരത്തില്ല. അബുദാബിയിലുള്ള അപ്പന്റെ മേലെ അത് വ്യാപരിക്കും. ആമേൻ. വേണ്ട എന്ന് പറഞ്ഞ അപ്പൻ തിരിച്ചു വന്ന് പറഞ്ഞു, മോളെ നിന്റെ അടുക്ക നീ വചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നു, ഞാൻ നിർത്തിക്കണ്ട പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഇനി ഇങ്ങനത്തെ ധ്യാനയോഗങ്ങൾക്ക് പോയാൽ വീട്ടിൽ കയറ്റുകയെന്ന് പറഞ്ഞ അമ്മ പറയും, എന്നെയും കൂടെ കൊണ്ടുപോകാവും മോളെ, ഇതിന്റെ അകത്ത് എന്തോ കാര്യമുണ്ട്. സത്യമല്ലേ ഞാൻ പറയുന്നേ? ഇന്ന് ആരിതിനെ ഏറ്റെടുക്കും? ആമേൻ. എത്ര വീടുകളിലേക്ക് ഇതിനെ കൊണ്ടുപോകും? ആമേൻ. ഹല്ലേലൂയ. ആദ്യ ഫലമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഒരു വേര് പോലും ശേഷിക്കയില്ല. ഹല്ലേലൂയ. കാരണം പകർച്ചവ്യാധിക്ക് പകരാൻ അധികാരമുണ്ടെങ്കിൽ എന്നെ ഇന്ന് രാവിലെ പിടിച്ചു കൊലിക്ക വിഷയം. ആമേൻ. ചിക്കൻ ബോക്സ് പകരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എല്ലാരും. ഒരു ചെറിയ പനിക്ക് ഇത്രയും ശക്തിയാണെങ്കിൽ അതിന്റെ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. എനിക്കുള്ള ചിക്കൻ ബോക്സ് ജിയോയ്ക്ക് പകരം എന്ന് പറയുമ്പോ എല്ലാരും വിശ്വസിക്കും. എന്നിട്ട് വീട്ടിൽ വേണേ വരാതിരിക്കും, അതെ, കാണാതിരിക്കും, അതങ്ങ് ഏറ്റെടുക്കും. ഞാൻ ഇടയ്ക്ക് ചിക്കൻ ബോക്സ് വന്നില്ലായിരുന്നു, കഴിഞ്ഞ വർഷം ഞാൻ പോയായിരുന്നു. ബ്രദർ ആദ്യം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചായിരുന്നു, എനിക്ക് വന്നു, അതിന് ശേഷം അമ്മയ്ക്ക് വന്നു. അങ്ങനെയാന്നേ ോട്ട് പോവുകയല്ല. അതിന് ഇത്രയും ശക്തിയാണെങ്കിൽ എന്റെ ഉള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന അത്യന്ത ശക്തിക്ക്, ഈ രക്ഷയ്ക്ക്, എത്രയധികം രോഗത്തിന്, എടാ അശുദ്ധ രോഗത്തിന് പകരാൻ അധികാരം ഉണ്ടെങ്കിൽ. അത് കുടുംബത്തിൽ മാത്രം ഒതുങ്ങത്തില്ല, അത് ആ നാട്ടിലും ദേശത്തും, അത് നമ്മൾ എവിടൊക്കെ ചെന്നെത്തുന്നോ അവിടെ എല്ലാം ആ ഇത് വ്യാപരിക്കും. മോനെ വെളിച്ചം പോകുന്നിടത്തൊക്കെ അങ്ങനെയാടാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ആമേൻ. നീ നിന്നെ തന്നെ കൊല്ലല്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആമേൻ. നിനക്ക് തരാനുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആമേൻ. പൊന്നും വെള്ളിയൊന്നും തരാനില്ല. ആമേൻ. ഹല്ലേലൂയ. ഓ, ഇന്ന് രക്ഷയ്ക്ക് അത് വ്യാപരിക്കുക. ആമേൻ. വിശുദ്ധീകരണത്തിന് അത് വ്യാപരിക്കുക. ആമേൻ. ആ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട പക്ഷപാത രോഗിയെ സൗഖ്യമാക്കി. അവനും ഒരു വിശ്വാസമില്ല. ആമേൻ. വീട് പൊളിക്കാൻ സന്നദ്ധനായ വീട്ടുകാര്, കട്ടിലോടെ ചുമക്കാൻ തയ്യാറായ ചുമട്ടുകാര്, കിടക്കുന്നോ പറയാ നമ്മൾ അത്രയിടത്ത് പോയതാ. അവന് ഒരു വിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷെ അവരുടെ വിശ്വാസം കണ്ടിട്ട് പള്ളിപ്രമാണി പറയുന്നു, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ അയോഗ്യന, പക്ഷെ നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാ മതി, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്ന് പറയുന്ന അപ്പനിൽ വ്യാപരിക്കുന്ന വിശുദ്ധീകരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചില കാര്യങ്ങളോട് ഞാൻ ക്ലാരിറ്റി വരുത്തട്ടെ, ഉപസംഹാരം എന്നോണം ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തട്ടെ. ഞാനിവിടെ രക്ഷ, വിശുദ്ധീകരണം, സൗഖ്യം എന്നൊക്കെ വിവക്ഷിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥവും ആശയവും അതുപോലെ തന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാകുകയുള്ളൂ.
യോഹന്നാൻ 1:11-12 നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തു. രക്ഷ വ്യക്തിപരമാണ്. കേൾക്കുക, നല്ലതായിട്ട് കേൾക്കുക, രക്ഷ വ്യക്തിപരമാണ്. രക്ഷയ്ക്ക് അവനവൻ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ രക്ഷൻ്റെ വിശ്വാസത്തിലേക്ക് ഒരു വീടിനെ നയിക്കാൻ, ഒരു വ്യക്തിയെ നയിക്കാൻ, വിശുദ്ധീകരണത്തിൻ്റെ അഭിഷേകത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക്, ഒരു ഭാര്യയെ നയിക്കാൻ, ഒരു ഭർത്താവിനെ നയിക്കാൻ വചനം അധികാരം നൽകുന്നു. ആമേൻ. ഭാര്യയ്ക്ക് വിശുദ്ധീകരിക്കാൻ പറ്റില്ല, പക്ഷെ വിശുദ്ധീകരണത്തിൻ്റെ ഉടമസ്ഥന്റെ അടുക്കലേക്ക് ആ മകനെ നടത്താൻ ഭാര്യയ്ക്ക് കഴിയും. ഭർത്താവിന് വിശുദ്ധീകരിക്കാൻ പറ്റുകയില്ല, കാരണം വിശുദ്ധീകരിക്കുന്നവൻ പിതാവത്രേ. വിശുദ്ധീകരിക്കാൻ ദൈവത്തിനെ പറ്റുകയുള്ളൂ, പക്ഷെ ആ വിശുദ്ധീകരണത്തിലേക്ക് നടത്താൻ ദൈവത്തിന് വ്യക്തികളെ വേണം. അങ്ങനെ കുടുംബങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്നിവിടെ കേൾക്കുന്നവര്. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, നിങ്ങളിലൂടെ അത് പടരുക തന്നെ ചെയ്യും. ഹല്ലേലൂയാ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കരമുയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള, ഇത് വളരെ പ്രധാനപ്പെട്ട മിനിറ്റുകളാണ്. ആ രണ്ട് കരങ്ങൾ ഉയർത്താന്നിടത്തോളം ഉയർത്തി കാട്ടുക. ഈ വചനം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഇപ്പൊ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ വചനം നിങ്ങളുടെ വീടുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. കരം രണ്ടും നല്ലതായിട്ട് ഉയർത്തിക്കാട്ടെ, ചേർന്ന് നല്ലതായിട്ട് ഉയർത്തിക്കാട്ടെ. എന്നോട് ചേർന്ന് പറഞ്ഞു, യേശുവേ. ഉറക്കെ പറയുക, യേശുവേ. ടെലിവിഷനിലൂടെ കാണുന്നവർ ചേർന്ന് പറയുക, യേശുവേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിച്ചപ്പോൾ എന്നിൽ വ്യാപരിച്ച രക്ഷ, എന്നിൽ വന്ന വിശുദ്ധീകരണം എന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എന്നിലൂടെ എന്റെ അപ്പനിലേക്ക്, എന്റെ അമ്മയിലേക്ക്, എന്റെ സഹോദരങ്ങളിലേക്ക്, എന്റെ ഭാര്യയിലേക്ക്, എന്റെ ഭർത്താവിലേക്ക്, എന്റെ ദേശത്തേക്ക് പകരുവാൻ ശക്തിയുള്ളതാണെന്ന് ഞാൻ കരമുയർത്തി വിശ്വസിക്കുന്നു. യേശുവേ, ആ രക്ഷയുടെ പ്രവൃത്തിയെ ഇപ്പോൾ തന്നെ എന്റെ മേൽ ആരംഭിച്ചല്ലോ, എന്റെ കുടുംബത്തിൽ ആരംഭിച്ചല്ലോ, അതിനായിട്ട് നന്ദി. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കരമടിച്ചുകൊണ്ട് യേശുവേ നന്ദി പറയാം. നിങ്ങളിൽ പലരുടെയും വീടുകളിലേക്ക് അത് വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. കരമടിച്ചു യേശുവിന് ആരാധന. യുണീക്ക് അല്ലേ? ഹല്ലേലൂയാ. ഇവർക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ. പ്രിയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേശുവിടെ നാമത്തിൽ. കർത്താവേർത്തിയവരുടെ മേൽ കർത്താവേ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് രക്ഷ രക്ഷയുടെ പ്രവൃത്തി തലമുറകളിലേക്ക് രക്ഷ വ്യാപരിക്കട്ടെ. ഇവരുടെ തലമുറകളിലേക്ക് കർത്താവേ, ദൂരദേശത്തായിരിക്കുന്ന മക്കളുടെ മേലേക്ക് കർത്താവേ, കോളേജുകളിൽ പഠിക്കുന്ന ഇവരുടെ മക്കളുടെ മേലേക്ക് കർത്താവേ, ഇനിയും കർത്താവിനെ സ്വീകരിക്കാത്ത ഇവരുടെ ജീവിത പങ്കാളികളുടെ മേലേക്ക് കർത്താവേ, മാതാപിതാക്കളുടെ മേലേക്ക് കർത്താവേ, ഇപ്പോൾ തന്നെ ഈ രക്ഷയുടെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവേ, അവരും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കും നാളുകളായി അങ്ങ് ഒരുക്കിയതിനായി സ്തോത്രം കർത്താവേ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ വീടുകളിൽ സംഭവിച്ചു എന്ന് ഉറപ്പിക്കുന്നെങ്കിൽ ഇരുന്നാട്ടെ. ആമേൻ. രണ്ട് തിമത്യോസിന്റെ ലേഖനം, തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 1:5 ഈ വിഷയത്തിൽ നിങ്ങളും ദയവായി ശ്രദ്ധിക്കണമേ. ഞാൻ പൂർവികന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. തിമത്യോസിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
എങ്ങനെയായിരുന്നു തിമത്യോസിലേക്ക് ആ വിശ്വാസം വന്നത്? അടുത്ത വാക്കൊന്ന് വായിച്ചേ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ നിന്നിലിപ്പം പ്രകടമായി കാണുന്ന ഈ വിശ്വാസമില്ലേ? പൗലോസ് പറയുകയാണ്, തിമത്യോസേ നിന്റെ വിശ്വാസം കണ്ട് ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ഇപ്പം നിന്നിൽ പ്രകടമാകുന്ന ഈ വിശ്വാസമില്ലേ, ഈ വിശ്വാസം അതിൻ്റെ അതിൻ്റെ ആ വന്ന വഴിയൊന്ന് നോക്കേ. കൊടുത്ത ദൈവ ആദ്യം കൊടുത്തത് ആർക്കാന്നറിയോ? ആദ്യം നിന്റെ വലിയമ്മ ലോവീസ് ഇല്ലേ? വല്യമ്മച്ചിമാരെ ഒന്ന് സ്തോത്രം ചെയ്തു. എന്റെ വല്യമ്മച്ചി, എന്റെ വല്യമ്മ ആ ലോവീസ് ഇല്ലേ? അവള് പ്രായാധിക്യത്തിലും യോഗം മുടക്കിയവളല്ല. ഹല്ലേലൂയ. അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവം എന്ന് പറഞ്ഞ് നടന്ന ഒരു വലിയ വല്യമ്മ നിനക്കുണ്ടായിരുന്നു. ആ വലിയ വല്യമ്മയുടെ മോളായിരുന്നു ആരെ? താഴോട്ട് വായിച്ചു. ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും ഉണ്ടായിരുന്നു. ആ ഭക്തയായ വല്യമ്മയുടെ മകളായിരുന്നു. യുനീക്ക എന്ന് പറഞ്ഞ തിമത്യോസിന്റെ അമ്മ. ദേ മൂന്നാമത് നോക്കേ. നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അമ്മയിലെ മകനിലെ കേൾക്കുന്നുണ്ടോ? വല്യമ്മ ഭക്തയായിരുന്നു. രണ്ടാം തലമുറയല്ലേ? നോ, വല്യമ്മയുടെ മേൽ വ്യാപരിച്ച അതേ വിശ്വാസം മകളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ആ മകളുടെ മേൽ വ്യാപരിച്ച വിശ്വാസം മകന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. തിമത്യോസുമാരെ എഴുന്നേൽപ്പിക്കുന്ന വല്യമ്മമാർക്കായി സ്തോത്രം. ആമേൻ. ആ കൃപ ലഭിച്ച വല്യമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ കൊച്ചുമക്കളെ ചോദിക്കുന്നുണ്ടാവും, വയസ്സനാം കാലത്ത് വീട്ടിൽ ഇരുന്നാ പോരായോ? അപ്പോഴും ഒരു ആർത്തിയാലേ, എവിടെ ഉൾവിളിയാലേ? പേടിക്കണ്ട, മോളിലേക്ക് അത് പകരും. ആമേൻ. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോ തന്നെ എനിക്ക് അറിയാൻ കഴിയും, ഹല്ലേലൂയ, വല്യമ്മമാരിൽ നിന്ന് മക്കളിലേക്ക്, മക്കളിൽ നിന്ന് അവരുടെ മക്കളിലേക്ക്, ആമേൻ, മൂന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു വിശ്വാസമാണ്. ആ സാധാരണക്കാരി വീട്ടമ്മ സ്വീകരിച്ചു. തിമത്യോസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ കർത്താവ് ഉപയോഗിച്ച വഴികൾ കണ്ടോ നിങ്ങളെ? പക്ഷെ അതിൻ്റെ എല്ലാം പുറകിൽ എന്തായിരുന്നു അറിയോ? ഒരു വല്യമ്മയുടെ വിശ്വാസത്താൽ വീട്ടിൽ കയറിയ രക്ഷയാണ്. ഹല്ലേലൂയ. ഓ, അത് പറയുമ്പോ തന്നെ ആരൊക്കെ അതിനെ സ്വീകരിക്കുന്നുണ്ട്? ഇവിടെ ലോവീസുമാരുണ്ട്, യുനീക്കുമാരുണ്ട്, തിമത്യോസുമാരുണ്ട്. ഹല്ലേലൂയ. രക്ഷ വ്യക്തിപരമാണ്, പക്ഷേ ആ രക്ഷയുടെ ദൂത് കേൾക്കാതെ എങ്ങനെ ഒരാൾ വ്യക്തിപരമായി രക്ഷിക്കപ്പെടും? അപ്പൊ ആ രക്ഷയുടെ ദൂത് കേൾക്കാൻ ഒരു വ്യക്തി വേണം, അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാൻ ഒരു വ്യക്തി വേണം. ആ വ്യക്തി മുഖാന്തരമാണ് ആ രക്ഷ നിങ്ങളുടെ വീട്ടിലെത്തിയത്. ആമേൻ. ആ എത്തിയ രക്ഷയാണ് നിങ്ങൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടത്. ആമേൻ. ഹലോ, ഹല്ലേലൂയ. ആ വ്യക്തി വിശ്വസിച്ചപ്പോ വിശുദ്ധീകരിക്കപ്പെട്ട ആ വിശുദ്ധീകരണമാണ് നിങ്ങളുടെ വീട്ടിൽ വന്നേ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വ്യക്തിപരമായ വിശുദ്ധീകരണം അമ്മയിൽ നിന്ന് കിട്ടിയെന്നല്ല, ആ വിശുദ്ധീകരണത്തിലേക്ക് നിങ്ങളെ നടത്താൻ ദൈവം നിങ്ങളുടെ അമ്മയെ ഉപയോഗിച്ചു. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. കരമടിച്ചൊന്ന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. എന്നോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരെല്ലാം ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്ന് ഈ വചനം വിശേഷിച്ച് ഇന്റർനെറ്റിലൂടെയും ടെലിവിഷനിലൂടെയും കാണുന്ന ലക്ഷക്കണക്കാണ് ആൾക്കാരെ ഞാൻ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വീടുകളിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി ഒറ്റക്കിറങ്ങിയവരെന്നെ കേൾക്കുന്നുണ്ട്.
വർഷങ്ങളായിട്ട് മറ്റുള്ളവർ ഇതിലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഇന്നവർ തിരിച്ചറിയട്ടെ, അവരിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുമ്പോൾ തന്നെ സ്ഫോടകാത്മകമായ വിസ്ഫോടകാത്മകമായ ഒരു വലിയ ഇവാഞ്ചലിസം എക്സ്പ്ലോഷൻ, സുവിശേഷീകരണത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വിസ്ഫോടനം ആ കുടുംബങ്ങളിൽ വ്യക്തികളിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന യേശുവേ, അവിടുത്തെ വചനത്തിൻ്റെ വിട്ടുമാറാത്ത അഭിഷേകത്താൽ ഓരോ കുടുംബങ്ങളും ഇന്ന് നിറയട്ടെ. ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്ക്, ഭർത്താവിൽ നിന്ന് മക്കളിലേക്ക് അത് വ്യാപരിച്ചു തുടങ്ങുന്നതിനായിട്ട് നന്ദി. ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.